ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓൺ ഹെൽമെറ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. ഇതിനു മുമ്പും ഞാൻ ബോൾട്ട് ഐഒടിനെ വെച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു LED കൺട്രോളിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റെക്കോർഡ് ചെയ്യുന്ന ഒരു IoT ഡിവൈസാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബോൾട്ടിനെ പറ്റി നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഞാൻ ഏകദേശം ബോൾട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോൾട്ടിൻ്റെ IoTയുടെ ഗുണങ്ങളും അതിൻ്റെ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു IoT ഡിവൈസ് വേണം, അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു LDR ആണ് വേണ്ടിയ. LDR എന്തുവെന്ന് അറിയത്തില്ലെങ്കിൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഇതാണ് ഒരു LDR. LDRൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി LDRൻ്റെ ടോപ്പിൽ ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും LDRന് വരുന്നത്. LDRൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു ലൈറ്റ് ഉണ്ട്, ലൈറ്റ് LDRലേക്ക് അടിക്കുവാണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറയുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഡാർക്കായിട്ടുള്ള ഏരിയ വെക്കുവാണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുക ചെയ്യുന്നത്. ഇതാണ് ഒരു LDRൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എത്രമാത്രം ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ട്, അതേപോലെ ഏതൊക്കെ സമയത്താണ് ഈ കൂടുതൽ ലൈറ്റ് വരുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് യൂസ് ചെയ്യുന്ന മിക്ക ഏരിയകളിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണ്ടി ഇപ്പം പ്ലാന്റിങ് ഇൻഡസ്ട്രിയിലൊക്കെ പ്ലാന്റ്സിന് എത്രമാത്രം ലൈറ്റ് അടിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. ഈവൻ മീ കമ്പനിയുടെ തന്നെ ഒരു ഡിവൈസ് ഉണ്ട്, സ്മാർട്ട് പ്ലാന്റ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ്, മോണിറ്ററിംഗ് സിസ്റ്റം ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. സോ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരതിൻ്റെ അകത്തുള്ള പ്ലാന്റ്സിന് എത്രമാത്രം സൺലൈറ്റ് വരുന്നു എന്നൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതേ സെയിം സാധനം തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ സ്മോൾ സ്കെയിൽ ഉണ്ടാക്കാം എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു IoT ഡിവൈസ് വേണം. IoT ഡിവൈസ് ഇപ്പം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ബോൾട്ടിൻ്റെ IoT ആണ്. ഇതിപ്പം IoT എന്ന് പറഞ്ഞ് തന്നെ ഇറക്കുന്നതാണ്. അല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിനോയോ അല്ലെ റാസ്ബെറി പൈയും പിന്നെ ഒരു വൈഫൈ മോഡ്യൂളും വെച്ച് നമുക്ക് ചെയ്യാമെന്നൊരു കാര്യമുള്ളൂ. രണ്ടാമത് വേണ്ടിയത് ഇതേപോലത്തെ ഒരു റെസിസ്റ്ററാണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററിനാണ് LDR എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാൽ ഒരു ബ്രെഡ് ബോർഡ് വേണം, റെസിസ്റ്റേഴ്സ് വേണം, പിന്നെ കുറച്ച് കണക്ട് ചെയ്യാൻ വയേഴ്സും വേണം. ഇത്രയും കാര്യം മതി. ഇത്രയും കാര്യം കൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അറിയാൻ പറ്റുന്ന ഒരു ഡിവൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത് ഇനി എങ്ങനെയാണ് എൻ്റെ കണക്ഷൻ എന്ന് ഞാൻ പറയാം. സോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ബോൾട്ടിനെ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള I0, ഇതിൻ്റെ പുറകെ കാണുന്ന 5 volt, 3 volt, ഗ്രൗണ്ട് 0, A0 എന്നൊക്കെ കാര്യങ്ങൾ. സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. ഞാൻ ഒന്നേ ഐ ബട്ടണിൽ തന്നെ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. സോ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്റ്റിവിറ്റി പാർട്ടിലേക്കാണ് പോകുന്നത്. സോ കണക്റ്റിവിറ്റി പാർട്ടിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, കണക്റ്റിവിറ്റി പാർട്ടിൽ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിസ്റ്ററാണ്, ഈ LDR ആണ് വേണ്ടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 10 ohm ഒരു റെസിസ്റ്ററും കൂടെ എടുത്തിട്ടുണ്ട്, 10 kilo ohm ഒരു റെസിസ്റ്ററും കൂടെ എടുത്തിട്ടുണ്ട്. അതാകുമ്പം നമുക്ക് വരുന്ന കറണ്ടിനെ ബാലൻസ് ചെയ്യാനായിട്ട്. സോ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് നമ്മൾ ബ്രെഡ് ബോർഡ് എടുക്കുക. ആദ്യം ബ്രെഡ് ബോർഡിലേക്ക് നമ്മൾ നമ്മളുടെ LDRഉം അതേപോലെ റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്യാം. സോ ഇപ്പം നമ്മളുടെ LDRഉം റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. LDRൻ്റെ ഒരു അറ്റത്തേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കണക്ഷൻ നമ്മളുടെ IoT ആയിട്ട് കണക്ട് ചെയ്യുക. സോ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെസിസ്റ്ററിൻ്റെ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. അതേപോലെ LDRൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 3 ohm കൊടുക്കാൻ പോകുക. അങ്ങനെ നമ്മൾ 3 ohm കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാവുള്ളതെന്ന് വെച്ചാൽ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ A0 കൊടുക്കണം. ഇപ്പം ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ A0 ഉം 0 ഉം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പം A0 കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ കണക്ഷൻ പാർട്ട് ഇപ്പം റെഡിയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കോഡ് പാർട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ കോഡ്. ആകെ ഒറ്റ ലൈൻ കോഡേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് നമുക്കൊരു ചാർട്ട് കിട്ടും, ചാർട്ടിൻ്റെ അത് നമുക്കുള്ള ടൈമും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്തിലുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് A0 ഞാൻ ലൈറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാർഡ്വെയർ കോൺഫിഗറേഷൻ പാർട്ടിൽ. അതാ പറഞ്ഞ് A0 ഇത് കണക്ട് ചെയ്തതിൻ്റെ കാര്യം. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഞാൻ
5 minutes ആണ് വെച്ചേക്കുന്നത്. കാരണം 30 seconds മാക്സിമം മിനിമം വരുന്ന 5 മിനിറ്റും പിന്നെ 30 seconds പോസിബിളാണ്. പക്ഷേ 30 seconds വെക്കണമെങ്കിൽ അതിൻ്റെ പ്രോ വേർഷൻ മേടിക്കണം. സോ അതിനേക്കാൾ നല്ലത് 5 മിനിറ്റ്സിൻ്റെ തന്നെ വെച്ചേക്കാം വിചാരിച്ചു. സോ ഇത്രയേ ഉള്ളൂ കോഡ് പാർട്ടും. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. സോ ഇപ്പം നമ്മളുടെ ഡിവൈസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഞാൻ നേരത്തെ എടുത്ത കുറച്ച് ടൈം സ്റ്റാമ്പിൻ്റെ ആണ് നിങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടൈം സ്റ്റാമ്പ് നമ്മൾ എത്ര പ്രാവശ്യം എടുത്തു എന്ന് കാണാൻ പറ്റും. അതേപോലെ ഓൺ പെർട്ടിക്കുലർ ഏത് ടൈമിലാണ് എടുത്ത ആ കറണ്ട് ടൈമും പ്ലേസ് ചെയ്യും, പിന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും കൂടെ കാണിക്കാൻ പറ്റും. സോ ഇപ്പം നമ്മൾ ഓൺ ചെയ്തപ്പം നമ്മളിപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ട്യൂബ് ലൈറ്റിൻ്റെ ലൈറ്റും പിന്നെ അതേപോലെ സറൗണ്ടിങ് ലൈറ്റും കൂടെ ഉണ്ട്. സോ ആ ടൈമിൽ കിട്ടിയേക്കുന്നതാണ് 1.02000 എന്ന്. സോ നമുക്കിനിയും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്ര വരുമെന്ന് നോക്കാം. സോ നമ്മളിപ്പം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ റൂമിൻ്റെ അത്ര ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. ഇപ്പം വന്നിരുന്ന ആ കൂടെ ഔട്ട് സൈഡ് പുറത്തുനിന്ന് വരുന്നൊരു ലൈറ്റ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. സോ അന്നേരം കിട്ടിയ റീഡിങ്ങാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ക്ലൗഡിൻ്റെ LED ഒന്ന് ബ്ലിങ്ക് ചെയ്തായിരുന്നു. അത് ആ സിഗ്നൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത്. സോ എവറി 5 മിനിറ്റ്സ് കഴിഞ്ഞതനുസരിച്ച് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ ഡിവൈസിനെ നമ്മൾ ഈ ബോക്സിലേക്ക് കവർ ചെയ്യും. അതാകുമ്പോൾ ലൈറ്റ് ഈ ഒരു LDRലേക്ക് വരുന്നത് നമുക്ക് തടയാൻ പറ്റും. സോ നമ്മൾ ബോക്സ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എത്രമാത്രം ഇൻറ്റൻസിറ്റി ഇതിലുണ്ട് അതിൻ്റെ റീഡിങ് നമുക്ക് ഇനിയിപ്പോൾ നോക്കാൻ പറ്റും. സോ ഇപ്പം നമ്മൾ ഫുൾ കവർ ചെയ്ത് നോക്കിയപ്പം നമുക്ക് കിട്ടിയ ലൈറ്റാണ് ഇപ്പം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഇപ്പം കണ്ടേക്കുന്നത്. സോ നമ്മളിത് മാറ്റുക. ഇനി നമ്മൾ ഒരു കാര്യം കൊണ്ട് നോക്കാം, നമ്മൾ ടോർച്ച് അടിച്ചുകൊണ്ട് എത്രമാത്രം ഇൻറ്റൻസിറ്റി ലൈറ്റ് ഇൻറ്റൻസിറ്റി വരുന്നതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ഈ ടോർച്ച് 5 മിനിറ്റത്തേന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ ടോർച്ച് ലൈറ്റിലുള്ള LEDയും കൂടെ വെച്ച് നോക്കിയപ്പോൾ എത്രമാത്രം കിട്ടുമെന്നും കൂടെ നമ്മൾ റെക്കോർഡായി. സോ ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. സോ ആരെയും ചോദിക്കുക LDRൻ്റെ ഉപയോഗം നമ്മുടെ റിയൽ ലൈഫിൽ ഉപയോഗം എന്തൊക്കെ വരുന്നു. സോ ഭയങ്കര കാര്യമായിട്ട് ഉപയോഗം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന LDR വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അലാറം ക്ലോക്കിൽ LDR വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ കാർസിൽ നമുക്ക് LDR യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം രാത്രി ഇപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഇപ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ ഭയങ്കര ബ്രൈറ്റ് അടിച്ച് വരിക, അല്ലേ ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് അത്രയും വോൾട്ടേജ് ഉള്ളൊരു ലൈറ്റോടെ വരണം, അത്ര ഇൻറ്റൻസിറ്റി കൊടുത്തോണ്ടുള്ളൊരു ലൈറ്റ് വേണം എന്നില്ല. അപ്പോൾ LDR യൂസ് ചെയ്ത് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഈ LED വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റും, ഇത് വരുന്നതിൻ്റെ ഡയറക്ഷൻസ് മാറ്റാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ പരിപാടി ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് റിയൽ ലൈഫിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണം എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ്സിൽ അതേപോലെ അലാറം ക്ലോക്സിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊരു പ്ലാൻ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് ഭയങ്കര കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ ഒരു ഡേയിൽ ഏത് പോയിൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് വരുന്നത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് LDR വെച്ച് ചെയ്യാൻ പറ്റുന്ന. വീട്ടിൽ തന്നെ ഒരു LDR ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റി ടെസ്റ്റിംഗ് മെഷീൻ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം.